നമസ്കാരം. ഭയമില്ലാത്ത ജനതയാണ് നമ്മുടേത്. എന്ത് വന്നാലും ധൈര്യമായി നേരിടുന്ന ജനത, ഒപ്പം വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ജനത. വിശ്വാസങ്ങളിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആചാര അനുഷ്ഠാനമുണ്ട് ക്രിസ്തീയ സമുദായത്തിൽ. നമ്മളേവരും കേട്ടിട്ടുള്ള സാത്താൻ സേവ. പോകുവാനും അവരുടെ ആരാധനാ രീതിയിലൊക്കെ പങ്കെടുക്കുവാനും പേടിയുണ്ടെങ്കിലും അറിയാനുള്ള കൗതുകം എല്ലാവർക്കും കാണും. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു സ്റ്റോറി തത്വമയി ന്യൂസ് നൽകിയിരുന്നു. സാത്താൻ സേവ അല്ലെങ്കിൽ ബ്ലാക്ക് മാസുകളെ പറ്റി ഒരിക്കൽ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. റോമൻ കത്തോലിക്ക സഭ ആചരിക്കുന്ന പരമ്പരാഗത ലാറ്റിൻ കുർബാനയുടെ വിപരീത സ്വഭാവമുള്ള ആചാരമാണ് ബ്ലാക്ക് മാസ്. മധ്യകാലഘട്ടത്തിൽ ശത്രുക്കളുടെ നാശത്തിനു വേണ്ടി വിശ്വാസികൾ കഴിച്ചിരുന്ന ദിവ്യബലിയായിരുന്നു ഇത്. ഇത് ക്രമേണ ക്രിസ്തുമതത്തോടുള്ള വിരോധം എന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള കുർബാനകളായി മാറി. ക്രൈസ്തവ സഭയിലെ കുർബാന എന്ന ആചാരത്തെ അനുകരിച്ചുകൊണ്ട് ക്രൈസ്തവ ദൈവസങ്കല്പത്തെയും ക്രിസ്തുമതത്തെയും നിന്ദിക്കുന്ന രീതിയിൽ അനുഷ്ഠിച്ചു വരുന്ന ഒരു ആചാരമായി ഇത് ഇന്നും തുടരുന്നുണ്ട്. ഇതിനെ ആഭിചാരത്തിന് സമാനമായിട്ടാണ് ക്രൈസ്തവർ കാണുന്നത്. സാത്താൻ ആരാധനയാണ് കുർബാനയുടെ പ്രധാന ഉദ്ദേശം. ലൈംഗിക വീഴ്ച, ആർത്തവരക്തം, മദ്യം തുടങ്ങിയിട്ടുള്ള അശുദ്ധമായ മുറകളിലൂടെ നഗ്നരായി വിശുദ്ധ കുർബാനയെ അപമാനിക്കുന്ന രീതിയിലാണ് ഇത് നടന്നുവരുന്നത്. ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇത്തരം ആരാധന നടക്കുന്ന സ്ഥലങ്ങളുണ്ടെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ഇനി കറുത്ത കുർബാനയുടെ അർപ്പണത്തിൻ്റെ രീതി കൂടി എങ്ങനെയാണെന്ന് നോക്കാം. നഗ്നമായ ശരീരത്തിൽ കറുത്തതോ കട്ടപിടിച്ച രക്തത്തിൻ്റെ നിറത്തിലോ ഉള്ള കൈയില്ലാത്ത പുരോഹിത വസ്ത്രം ധരിച്ച ആളായിരിക്കും കറുത്ത കുർബാന സമർപ്പിക്കുക. ബലിപീഠത്തിൽ പൂർണ്ണ നഗ്നയായ സ്ത്രീയോ പന്നിയോ ആടോ ഉണ്ടായിരിക്കും. അശുദ്ധമായ ആർത്തവ രക്തവും ബീജവും കലർത്തിയ ഓസ്തി കത്തിക്കുകയും എറിഞ്ഞുകളയുകയും ആശീർവദിച്ച വീഞ്ഞ് തറയിലൊഴിച്ചു കളയുകയും ചെയ്യാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന വീഞ്ഞിനു പകരം കറുത്ത കുർബാനയിൽ തലയോട്ടിയിൽ നിറച്ച മൂത്രമോ ആർത്തവരക്തമോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. മനുഷ്യക്കൊഴുപ്പിൽ ഉണ്ടാക്കിയെടുത്ത കറുത്ത മെഴുകുതിരിയും ഇതിന് ഉപയോഗിക്കുന്നു. ഇവരുടെ ആഘോഷങ്ങളിൽ മനുഷ്യ മാംസവും ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഉന്മാദത്തോടെയുള്ള ലൈംഗിക വീഴ്ചയ്ക്കൊപ്പം തന്നെ സാത്താന് നൽകുന്ന ബലിയായി ജീവനോടെ നവജാത ശിശുക്കളെ കുരിശിൽ തറയ്ക്കുകയും വിശുദ്ധ എണ്ണയിൽ മാമോദിസ മുക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യൻ പ്രാർത്ഥനകളെ തലതിരിച്ചാണ് ഇവർ ചൊല്ലുക. ക്രിസ്തുവിൻ്റെ അടയാളമായ കുരിശിനെ നിന്ദിക്കുന്നതിനായി കാൽവെള്ളയിലാണ് ഇവർ കുരിശ് പച്ചകുത്തുന്നത്. പൈശാചിക പ്രാർത്ഥനയിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും തിരുവോസ്തിയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവഹേളിച്ച് അശുദ്ധമാക്കുകയാണ് കർമ്മങ്ങളുടെ അത്യന്തിക ലക്ഷ്യം. കുർബാന പ്രതിഷ്ഠിച്ച അൾത്താരയും സക്രാരിയുമായി കാർമ്മികനും പങ്കാളികളും പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടെയാണ് കർമ്മങ്ങൾ പൂർത്തിയാകുന്നത്. അമേരിക്കയിലെ കോവൻ ഗ്രൂപ്പ് 1968 13 മിനിറ്റ് ദൈർഘ്യം വരുന്ന കറുത്ത കുർബാനയുടെ ആൽബം പുറത്തിറക്കുകയും അത് സ്റ്റേജ് ഷോയുടെ ഭാഗമായി മാറ്റുകയും ചെയ്തതോടെയാണ് കറുത്ത കുർബാനയ്ക്ക് കൂടുതൽ ആരാധകർ ഉണ്ടായത്. ഇത്തരത്തിലുള്ള സാത്താൻ സേവയിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടാകുമോ? സാമൂഹ്യദ്രോഹ, ജനദ്രോഹ, പൈശാചിക നടപടികൾ ഇവിടെ കൊണ്ടാടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ അജണ്ട എന്താണ്? ലക്ഷ്യം എന്താണ്? ഇതിനെതിരെ നിയമ നടപടികൾ കൊണ്ടുവരേണ്ടതല്ലേ? ദൈവം എന്ന മനോഹരമായ ആത്മീയ സങ്കല്പത്തെ വ്യഭിചരിക്കുന്ന ഈ കാട്ടാള സിദ്ധാന്തം നമ്മുടെ വരും തലമുറയെ കൂടി കാർന്നു തിന്നാതിരിക്കണമെങ്കിൽ നാം ജാഗരൂകരായേ പറ്റും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.